Hello friends, Technique in Malayalam channel like Windows Wagadam. In the discuss Yambogun, the MIUI 11 Nekurchana. About MIUI 11 normally, etum pudia UI and Xiaomi in the smartphone Silranji in the MIUI etum pudia version and MIUI 11. About MIUI 11 Redmi Note 8 Note 8 Pro in the launch in the Gurthan announced in die. About MIUI 11 Nekurchana number Parambon, the MIUI 11 Namakipo random devices land Kitigan. In fact, moon devices already Kitigan, Redmi K20 Pro, Redmi Note 7 Pro, Poco F1, these three devices already MIUI 11 update getti kaiyinu. Appo nammal MIUI 11 inde vishadamshangalana ee video il parayan povunnathu. Appo nammal ippo kaanunnathu Redmi Note 7 Pro aanu. Ningal kaana Redmi Note 7 Pro nile already njan update cheedirikkunnu. MIUI 11 aanu ippo kaanunna version. MIUI 11.0.5 aanu the stable version. Appo nammal already update cheedittunde. Appo oru devices il MIUI inde basic version same aanengilum Android underlying Android version different for example Poco F1 Redmi Note 7 Pro MIUI 11 Android 9 base edittana pakshe Redmi K20 Pro MIUI 11 Android 10 base edittana appo nammal adine kurichana parayan pogunnathu appo aadhyam thene namukku MIUI 11 Redmi Note 7 Pro il kaanam appo Redmi Note 7 Pro il varunna major features endekkya kaanam appo aadhyam thene kaanunnathu namukku connection and sharing il poi kenjal Mi Share nu oru option kaanam appo Mi Share nu oru option varana namukku files eluppathil share option. Now, this is Xiaomi, Vivo, Realme, Oppo, any smartphone site compatible. Almost 80 Mbps speed files transfer cheyam adana Xiaomi parayunnathu appo Mi Share nu oru option idinattu included aanu adana first important change nu parayunnathu. പിന്നെ നമ്മൾ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡാർക്ക് മോഡ് ആണ് അപ്പോൾ ബൈ ഡിഫോൾട്ട് നമുക്ക് കാണാം ഇതാണ് നോർമൽ മോഡ് അപ്പോൾ നമ്മൾ സെറ്റിംഗ്സ് പാനലിൽ പോയി കഴിഞ്ഞാൽ നോർമൽ മോഡ് ഇതാണ് അപ്പോൾ ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഡാർക്ക് മോഡിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു യൂസേജ് വരുന്നുണ്ട് ഡാർക്ക് തീമാണ് വരുന്നത് അപ്പോൾ ആൻഡ്രോയിഡ് 10 ഇപ്പോൾ ഡാർക്ക് തീം എനേബിൾഡ് ആയിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചർ തന്നെയാണ് നമ്മൾ MIUI 11 വരുന്നത് അപ്പോൾ ഡാർക്ക് മോഡ് നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു ഫീച്ചറാണ് പിന്നെ നോച്ച് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നോച്ച് ഹൈഡ് നോച്ചിൽ മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത് ഒന്ന് നമ്മുടെ നോർമൽ നോച്ച് പിന്നെ നോച്ചിനകത്ത് തന്നെ സ്റ്റേറ്റസ് ബാർ ഇൻക്ലൂഡഡ് ആയത് പിന്നെ സ്റ്റേറ്റസ് ബാർ താഴോട്ട് കാണിക്കുന്ന ഒരു നോച്ച് അങ്ങനെ മൂന്നിന് ഓപ്ഷൻസ് ആണ് വരുന്നത് പിന്നെ നമ്മൾ സെറ്റിംഗ്സ് പാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം വളരെ ഒരു ക്ലട്ടർ ഫ്രീ യു ഐ ആണ് വരുന്നത് കുറച്ചുകൂടെ റിഫൈൻഡ് യു ഐ ആണ് ഐക്കൺസ് ആണെങ്കിലും സൈഡിലുള്ള ഐക്കൺസ് ആണെങ്കിലും എല്ലാം തന്നെ റീഡിസൈൻഡ് ആണ് അപ്പോൾ നല്ലൊരു ഫീലാണ് MIUI 11 തരുന്നത് കാരണം കുറച്ചുകൂടെ ക്ലട്ടർലെസ് യു ഐ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ MIUI 11 ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഇതാണെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറയാവുന്നത് വീഡിയോ വാൾപേപ്പർ ആണ് അപ്പോൾ നമ്മൾ ഗാലറി പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്ത് കാണാം അപ്പോൾ ക്യാമറയിൽ പോയി കഴിഞ്ഞാൽ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോൻ്റെ അടിയിലുള്ള 3 ഡോട്ട് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ കാണാം സെറ്റ് വീഡിയോ വാൾപേപ്പർ അപ്പോൾ ഇവിടെ നമ്മൾ വാൾപേപ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതുണ്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നത് വീഡിയോയാണ് വാൾപേപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പത്തുള്ള പ്രിവ്യൂ ആണ് കാണുന്നത് പ്രിവ്യൂ തന്നെ നിങ്ങൾക്ക് മുകളിലൊരു ഐക്കൺ കാണാം അതിനകത്ത് നമുക്ക് പോയി വേണമെങ്കിൽ സൗണ്ട് എനേബിൾ ചെയ്യാം സൗണ്ട് ഇല്ലാണ്ടെയും വീഡിയോ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാം രണ്ട് ഓപ്ഷനിൽ സെറ്റ് ചെയ്യാം പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ വാൾപേപ്പറായിട്ട് പ്രത്യേകിച്ച് സൗണ്ടായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി ലൈഫ് ഡ്രാസ്റ്റിക്കലി റിഡ്യൂസ് ആവും കാരണം വീഡിയോ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ബാറ്ററി അധികം കൺസ്യൂം ചെയ്യും അപ്പോൾ അത് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബാറ്ററി വലിയൊരു കൺസേൺ ആയവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതല്ല വീഡിയോ വാൾപേപ്പർ എങ്കിലും അങ്ങനത്തെ ഫീച്ചർ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇനി നമുക്ക് നോട്ട്സ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ നോട്ട്സ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നോട്ട് ടേക്കിംഗ് ഓപ്ഷൻ നമ്മൾ ഓൾറെഡി ഉണ്ട് പക്ഷേ ഇതിനകത്ത് വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടാസ്ക് അപ്പോൾ നമുക്ക് ടാസ്ക് മാനേജർ ഉണ്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ ടാസ്കിൻ്റെ മെമ്മറി ഐ മീൻ റിമൈൻഡർ വയ്ക്കുക അപ്പോൾ നമ്മൾ സൗണ്ട് വേണമെങ്കിൽ വയ്ക്കുക സൗണ്ട് ഓഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ വയ്ക്കുക അല്ലെങ്കിൽ സെറ്റ് റിമൈൻഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് സെറ്റ് റിമൈൻഡർ വെച്ചിട്ട് ടാസ്ക് എല്ലാം മറക്കാതെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി ആപ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരില്ല ഇതിൽ തന്നെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫയൽ മാനേജർ ഫയൽ മാനേജറിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡോക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഡോക്യുമെൻറ്റഡ് ഇൻ്റർനെറ്റിനോ അല്ലെങ്കിൽ ഇമെയിലിനോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ വേർഡ് ഫയലോ എക്സൽ ഫയലോ പവർ പോയിൻറ്റോ അല്ലെങ്കിൽ PDF ഫയലോ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫോണിൽ ഇതിൻ്റെ ഒന്ന് വ്യൂവർ ഉണ്ടാവില്ല അതായത് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റില്ല നമുക്കൊരു തേർഡ് പാർട്ടി വ്യൂവർ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയും കാരണം എക്സൽ ഫയൽസോ അല്ലെങ്കിൽ PPT ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ വേർഡോ അല്ലെങ്കിൽ ഇക്വലൻ്റ് വേർഡ് അപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റില്ല പക്ഷേ MIUI
11 ലെ പ്രിവ്യൂ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വിത്തൗട്ട് ഇൻസ്റ്റാളിംഗ് തേർഡ് പാർട്ടി ആപ്സ് നമുക്ക് ഇതിനകത്തന്നെ പ്രിവ്യൂ ചെയ്യാവുന്നതാണ്. അതൊരു ഓപ്ഷനാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് WPS ഓഫീസ് ഇൻറ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഏതൊരു ഫയലും നമുക്ക് അനായാസം ഇതിനകത്തന്നെ പ്രിവ്യൂ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് ഇതിനകത്ത് ഫയൽ മാനേജറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് കാൽക്കുലേറ്റർ ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റർ ഫസ്റ്റ് നമുക്ക് ഫ്ലോട്ടിംഗ് കാൽക്കുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഐക്കൺ കണ്ടു. ഈ ഐക്കൺ എടുത്ത് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് കാൽക്കുലേറ്റർ, അതായത് നമുക്ക് കാൽക്കുലേറ്റർ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. അതുമാത്രമല്ല ഏത് വിൻഡോവിൻ്റെ മുകളിലും ഇത് ഫ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് വേറൊരു സ്ഥലത്ത് നമുക്ക് കണക്കോ അല്ലെങ്കിൽ ഒരു അഡീഷനോ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഇത് മാനേജ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് സ്വിച്ച് വേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാ കാൽക്കുലേഷൻസും ചെയ്യാൻ സാധിക്കും. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് ഓൺ ഓപ്ഷൻ ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് GST കാൽക്കുലേറ്ററും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ GST പെർസെൻറ്റേജ് ഇട്ടിട്ട് CGST SGST കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് GST കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും ഇൻക്ലൂഡഡ് ആണ് MIUI 11. പിന്നെ MIUI 11 ഒരുപാടധികം ഒപ്റ്റിമൈസേഷൻസും ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ MIUI എന്ന് പറഞ്ഞാൽ നേച്ചർ സൗണ്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. നേച്ചർ സൗണ്ട്സ് നമുക്ക് സൗണ്ട്സിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ നേച്ചറിലെ ഓരോ ആസ്പെക്റ്റ്, അതായത് സൺസെറ്റ്, സൺറൈസ്, ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സൗണ്ട്സ് വരിക. അതൊരു നേച്ചർ സൗണ്ട്സ് എന്ന ഓപ്ഷൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് പോക്കോ F1 MIUI 11 ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പോക്കോ F1 ആണ്. നമുക്ക് ജസ്റ്റ് സെറ്റിംഗ്സ് പാനലിൽ പോയി നമുക്ക് കാണിക്കാം എബൌട്ട് ഫോൺ കാണുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ MIUI 11 ആണ് ഇതും റൺ ചെയ്യുന്നത് പോക്കോ F1. അപ്പോൾ പോക്കോ F1 എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ MIUI ഫോർ പോക്കോ എന്നാണ് ഇതിന് പറയുന്നത്. കണക്ഷൻ ഷെയറിംഗിൽ മീ ഷെയർ ആപ്ലിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ഡാർക്ക് മോഡ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. സിസ്റ്റം വൈഡ് ഡാർക്ക് തീം ഇപ്പോഴും വന്നിട്ടില്ല. സിസ്റ്റം വൈഡ് ഡാർക്ക് തീം, അതായത് സിസ്റ്റമിലെല്ലാം നമുക്ക് ഡാർക്കാക്കാനുള്ള ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ഇതിനകത്ത് നമുക്ക് ഡാർക്ക് തീം വെറും സെറ്റിങ്സിൽ മാത്രമേ വരുന്നുള്ളൂ. ഡാർക്ക് തീം ഡിഫറെൻറ്റ് ഷോമി ആപ്സിൽ വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ആ ഡൗൺലോഡ് അപ്ഡേറ്റിൽ ഡാർക്ക് തീം സിസ്റ്റം വൈഡ് വന്നിട്ടില്ല, പക്ഷേ ഇൻഡിവിജ്വലി വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒപ്റ്റിമൈസേഷൻസ് ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡ് ആണ്. അതേപോലെ തന്നെ Redmi K20 Pro Redmi K20 MIUI 11 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ MIUI 11 Android 10 ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാണ്ട് Android 9.0 അല്ല. MIUI 11 ഫോർ K20 Pro രണ്ട് മൂന്ന് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആംബിയൻ ഡിസ്പ്ലേ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ സെക്കൻഡ്ലി ഹൊറൈസൺ ലൈറ്റ് അല്ലെങ്കിൽ ബ്രീത്തിങ് ലൈറ്റ് എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ലൈറ്റും ഇൻക്ലൂഡഡ് ആണ്. അത് നമുക്ക് വിശദമായി പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതായിരുന്നു MIUI 11 ഫോർ പോക്കോ F1 Redmi Note 7 Pro നമ്മൾ ജസ്റ്റ് ഡെമോ ചെയ്തത്. MIUI 11 ഈ രണ്ട് ഡിവൈസിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. MIUI ഫോർ പോക്കോ എന്ന് മാത്രം പേര് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും തന്നെ ഓൾമോസ്റ്റ് സെയിം ഫീച്ചർ തന്നെയാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു MIUI 11 അപ്ഡേറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.